ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡി ഗെയിമാണ്. ഇതിൽ എങ്ങനെയാണ് വൈറ്റ് ഡ്രോ നേടുക എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യം കളിക്കേണ്ട മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് E8 ആണ്. അതായത് ബിഷപ്പ് E8 ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ ഒരു പോൺ D1 ക്യൂനായാൽ A5 വന്ന് അത് സോറി H5 വന്നുകൊണ്ട് ചെക്ക് വെച്ച് ആ റൂക്കിനെ അല്ല ക്യൂനെ എടുക്കാമെന്നാണ് ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം. അതിനു പകരം ബ്ലാക്ക് കളിക്കുന്നതെന്ന് പറയുന്നത് King G4 ആണ്. അതായത് ആ ഒരു മൂവിനെ ഇല്ലാതാക്കുകയാണ് ഈ King G4 കൂടി ചെയ്യുന്നത്. ഇവിടെ ബിഷപ്പ് D7 കളിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. ഇവിടെ King H4 കളിക്കുന്നു. King H4 ബിഷപ്പ് G4, അതായത് ബിഷപ്പിന് ഒന്ന് ബലി നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനൊരു ഉദ്ദേശം കൂടിയുണ്ട്. ബിഷപ്പ് G4 അടുത്തത് എന്തായാലും കിങ്ങിൻ്റെ ജി ഫോർ നൈറ്റ് സി ഫോർ കളിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ഒരു ഫോർക്കിന് വേണ്ടിയാണ്. അതായത് D1 ക്യൂനായാൽ NE3 ഫോർക്ക് വെപ്പം. എന്തായാലും ഇവിടെ ബ്ലാക്കിന് വേറെ ഒന്നും കളിയില്ല. ആകെ ഒരു കളിയെ കളിക്കാൻ സാധിക്കുകയുള്ളൂ, Nxe3. അതിൽ Nxe3 കളിച്ചാൽ പിന്നെ വൈറ്റിൻ്റെ കിങ് ഇവിടെ നിന്ന് അങ്ങനെ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും ഈ മാച്ച് ഡ്രോ ആണ്. ഇങ്ങനെയാണ് ഈ പൊസിഷനിൽ നിന്ന് ഡ്രോ നേടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.